ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, വീണ്ടും അപകടം സംഭവിച്ചിരിക്കുകയാണ്. അതായത് എറണാകുളത്ത് ഇരുമ്പനത്ത ടോറസ് ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. ഈ അപകടത്തിൽ ഒരാൾ തൽക്ഷണം മരിക്കുകയായിരുന്നു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. അപകടം വീണ്ടും തുടർക്കഥയാകുക എന്ന് തന്നെ വേണ്ടി മനസ്സിലാക്കാൻ. അയ്യോ, അത് വളരെ നിർഭാഗ്യകരവും ഷോക്കിംഗ് ആണ്. എല്ലാ ദിവസവും കൊച്ചിയിൽ റോഡപകട മരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല. യാത്രക്കാര്, കുടുംബങ്ങള്, അമ്മച്ചിമാര്, കുഞ്ഞുങ്ങള്, പുരുഷന്മാര്, ഇതെല്ലാവരെയും വാഹനം ഇടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ യുദ്ധസമാനമായ ഒരവസ്ഥ നമ്മുടെ റോഡുകളിലുണ്ട്. അത് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം. മാധ്യമങ്ങൾ ഉണരുന്നുണ്ട്. താങ്കൾ ഇത് എടുത്തല്ലോ, ഈ ന്യൂസ് എടുത്തല്ലോ. ഐ റിയലി താങ്ക് യു വെരി മച്ച്. പക്ഷേ ശരിക്കും ഉണരേണ്ടത് സർക്കാരാണ്. ഇങ്ങനെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ വീഴ്ച എവിടൊക്കെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കർമ്മ പരിപാടികൾ രൂപകൽപ്പന ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, എറണാകുളം ജില്ലാ കളക്ടർ ഉടൻ തന്നെ ഒരു മീറ്റിംഗ്, ഇതിന്റെ കൺസേൺഡ് ആൾക്കാർ എന്ന് വെച്ചാൽ എന്നെ മാതിരി ആൾക്കാരെ വിളിക്കാം, പോലീസിനെ വിളിക്കാം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, റോഡിന്റെ എഞ്ചിനീയർമാര്, അങ്ങനെയുള്ളവരെ എല്ലാം വിളിച്ചിട്ട് അടിയന്തരമായിട്ട് ഇത് തടയാനുള്ള മാർഗങ്ങൾ അവലംബിക്കണം. അല്ലെങ്കിൽ റോഡ് കുരുതിക്കളമാകുകയാണ്. ചോര വീഴാത്ത 10 മീറ്റർ റോഡ് പോലും ഇന്ന് എറണാകുളത്തില്ല. ഓരോ ദിവസവും നമ്മൾ ദുഃഖവാർത്ത കേട്ട്, ഇന്നിപ്പോ ദീപാവലി ദിവസമാണ്, നമ്മൾ ആഹ്ലാദത്തിന്റെ ഒരു ദിവസം, രാവിലെ തന്നെ കേൾക്കുന്ന ഇത്തരം ന്യൂസ് ആണെങ്കിൽ ഇത് എവിടെ ചെന്ന് നിൽക്കും? ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടറാണ് ഇതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി. വേറെ ആരെയും പിടിച്ചിട്ട് കഥയില്ല. അദ്ദേഹത്തിന്റെ ജില്ലയിൽ ജനങ്ങളുടെ ജീവൻ എന്ത് സുരക്ഷയാണെന്നുള്ളത് അദ്ദേഹം പഠിച്ചേ മതിയാവും. പഠിച്ചിട്ട് പ്രിവെന്റീവ് സ്റ്റെപ്സ് എടുക്കണം. ഞങ്ങളൊക്കെ വോളണ്ടിയേഴ്സ് ആണ്. അപ്പൊ അദ്ദേഹം കൂട്ടു നിൽക്കുകയാണെങ്കിൽ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റുന്നതാണ്, കുറയ്ക്കാൻ സാധിക്കും. ഐ അഷ്വറിയു. അതേപോലെ തന്നെ ഈ ഇടതുവശത്ത് കൂടെ ആയിരുന്നു കാർ അമിത വേഗതയിലായിരുന്നു സഞ്ചരിച്ചതെന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വലതുവശത്തായിരുന്നു ലോറി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ കാർ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രാഥമിക വിവരം. വെളുപ്പിനെ നടന്നൊരു സംഭവമാണ്. അപ്പം രാവിലത്തെ നമുക്കറിയാം, രാവിലെ എത്രത്തോളം വേഗതയിലാണ് വണ്ടി വാഹനങ്ങളെല്ലാം സഞ്ചരിക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഇങ്ങനെയൊരു രാവിലെ തന്നെ ടോറസ് ലോറിയുമായിട്ട് ഇടിക്കുന്നു, എങ്ങനെയായിരിക്കും ഇത് ഈ ഒരു അപകടം ഒഴിവാക്കാനുള്ള മറ്റു മാർഗങ്ങൾ? അതായത് എന്റെ നോട്ടത്തിൽ, എന്റെ എക്സ്പീരിയൻസിൽ, ഈ ലോറികളായാലും ചെറുവാഹനങ്ങളായാലും റോഡിന്റെ ഒത്ത നടുവിലൂടെയാണ് ഓടിക്കുന്നത്. ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. ലോറിക്കാരൻ റോഡിന്റെ ഒത്ത നടുവിലൂടെ ഓടിക്കുമ്പോൾ നിയമപരമായിട്ട് കാറിന് വേഗത കൂടുതൽ, ലീഗൽ സ്പീഡ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അയാൾ അത്യാവശ്യക്കാരനായിരിക്കാം, അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടായിരിക്കാം. അയാള് അയാളുടെ ജീവന് വില കൽപ്പിക്കുക, ലെഫ്റ്റിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് കാണും. അപ്പൊ ലോറി പെട്ടെന്ന് ലെഫ്റ്റിലേക്ക് വെട്ടിച്ചു കാണും. അതിന്റെ ഇടയിൽപ്പെട്ട് കാറ് ക്രാഷായി ആള് മരിച്ചിട്ടുണ്ടാവും. പക്ഷേ ലോറിക്കാരെ മര്യാദ പഠിപ്പിക്കണം. അവര് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓടിക്കണം. എല്ലാ വാഹനങ്ങളും നമ്മുടെ ഇപ്പൊ കേരള പോലീസ് ആക്ട് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ ഓരം ചേർന്ന് പോകണം എന്നാണ്. റോഡിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ദേശീയപാതയായാലും സ്റ്റേറ്റ് ഹൈവേ ആയാലും മേജർ ഡിസ്ട്രിക്ട് റോഡായാലും വാഹനങ്ങൾ നടുവിലൂടെ ഓടിച്ച് ശീലിച്ചേക്കുന്ന ഒരു പ്രകൃതി നമുക്കുണ്ട്. അത് നിരുത്തരവാദപരമാണ്. അതിനെ തടയാനാണ് എന്നെ മാതിരി ആൾക്കാരെ ജില്ലാ കളക്ടർ റോഡിലോട്ട് ഇറക്ക് കാണിച്ചു കൊടുക്ക, എങ്ങനെ ഇത് തടയാൻ പറ്റുമെന്ന്. അപ്പൊ പോലീസ് എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് വെച്ചാൽ പോലീസിന്റെ ഉത്തരവാദിത്തം ഇത് അക്കൗണ്ട് വഴിയെ പറ്റിയൊക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് വേണ്ടത്ര വാഹനമില്ല, അവർക്ക് വേണ്ടത്ര പെട്രോൾ ഇല്ല, ഒഫ്കോഴ്സ് മാൻ പവർ ഇല്ല, സ്ട്രെങ്ത്, പോലീസിന്റെ സ്ട്രെങ്ത് പരിമിതമാണ്. അപ്പോ കേരളത്തിലെ സംബന്ധിച്ച് ഇത് അനങ്ങാപ്പാറ നയം പാടില്ല. കാര്യം ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പോലീസ് ഡ്രൈവർ തന്നെയാണ് ഒരു ലേഡി ഇടിച്ചിടാൻ നോക്കിയത്. അപ്പൊ അതിൽ നിന്നൊരു പ്രചോദനം ഇത്തരം ഡ്രൈവർമാർക്ക് കിട്ടിയിട്ടുണ്ടോന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹമാണ് കേരളത്തിൽ ഏറ്റവും മര്യാദയ്ക്ക് ഓടിക്കേണ്ടതും അപകടരഹിതമായിട്ട് പോകേണ്ടതും. അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ അടിക്കടി വരുന്നതില് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. എനിക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ ഞാനിത് തടയാം. ഇപ്പൊ ഞാൻ പെരുമ്പാവൂർ ASP IPS ഓഫീസറാണ്. ഇന്നലെ അദ്ദേഹമായിട്ട് ചർച്ച നടത്തിയാണ് ഇങ്ങനെ അപകടങ്ങൾ കൂടാൻ പാടില്ല, ഇത് തടയാവുന്നതാണ്. എല്ലാ വാഹനങ്ങളും ഇടതുവശം ചേർന്നാണ് പോകേണ്ടത്. ഓവർടേക്ക് ചെയ്യുന്ന ആളിന് അവസരം കൊടുക്കുക. അയാൾ കയറിപ്പോക്കോട്ടെ, അയാൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ കാറിന് വേഗത കൂടുതലാണ്, ആ വാഹനം റോഡിന്റെ വലതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ലോറി ഇടതുവശം ചേർന്ന് പോകണം. 2-വീലറിന് വേഗത കുറവാണ്, അവർ ഏറ്റവും ഇടതുവശം ചേർന്ന് ബോർഡർ ലൈനോട് ചേർന്ന് പോകണം.
ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഇത് അനങ്ങി സർക്കാർ അനങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും എല്ലാ മീഡിയയും ഇലക്ഷന്റെ പുറകിലാണ്. നിങ്ങൾ മാത്രം എല്ലാ ദിവസവും ഈ വിഷയം ഏറ്റെടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. ഇത് ജനസമൂഹം ഉണരണം. നമ്മൾ വീട്ടിൽ നിന്നും ജോലിക്ക് പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ എത്തും എന്നുള്ളതിന് എന്താണ് ഗ്യാരണ്ടി? ആരാണ് അത് അഷൂർ ചെയ്യേണ്ടത്? എനിക്ക് ജില്ലാ കളക്ടറെ തന്നെയാണ് ഇതിനകത്ത് പ്രതി ചേർക്കാനുള്ളത്. അദ്ദേഹം അനങ്ങുന്നില്ല. ഇന്നലെ അപകടം ഉണ്ടായി, ഇന്നിപ്പോ അപകടം ഉണ്ടായി, ഇനിയിപ്പോ വൈകിട്ടത്തേക്ക് എത്ര അപകടം ഉണ്ടാവും, എത്ര മരണം ഉണ്ടാവും. അപ്പോ ഇതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രോബ്ലംസ് ഇവാലുവേറ്റ് ചെയ്തിട്ട് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് അടിയന്തരമായിട്ട് ചെയ്യണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വമാണ് മനുഷ്യജീവനെ രക്ഷിക്കുക എന്നുള്ളത്. അതിൽ അവർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആ ദുഃഖ സത്യം പറഞ്ഞേ മതിയാവും. അങ്ങിപ്പോൾ സൂചിപ്പിച്ചതുപോലെ എന്നോട് നിർദ്ദേശം ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായ നിർദ്ദേശങ്ങൾ അപകടം ഉണ്ടാകാതിരിക്കാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഏതൊക്കെയായിരിക്കാം? ആദ്യമായിട്ട് റോഡിലെ മാനേഴ്സ് ഉണ്ട്. നമുക്ക് ട്രാഫിക് നിയമങ്ങൾ പറയുന്നതും കേരള പോലീസ് ആക്ട് പറയുന്നതും മോട്ടോർ വെഹിക്കിൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നതും എല്ലാം തന്നെ റോഡിലെ മര്യാദ എന്ന് പറയുന്നത് റോഡിന്റെ ഇടതുവശം ചേർന്ന് മാത്രം പോവുക, അതിപ്പോ നടക്കുന്നില്ല. പിന്നെ ഓവർടേക്ക് ചെയ്യുന്നതിന് സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടോ എന്ന് നോക്കുക, അത് നോക്കുന്നില്ലാതെ റിസ്ക് എടുത്തിട്ട് എതിരെ വരുന്നവനെ എന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ചിട്ട് മറ്റൊരാളിനെ എന്റെ ജീവൻ ഏൽപ്പിച്ചുകൊണ്ടുള്ള ഓടിക്കൽ ചെയ്യാൻ പാടില്ല. പിന്നെ റോഡിന്റെ ടെറൈൻ പലയിടത്തും അണ്ണീവൻ സർഫസ് ആണ്. ഇപ്പൊ നമുക്ക് കാൽനടക്കാർക്ക് തന്നെ റോഡിന്റെ വശത്തൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ചിലപ്പോൾ ഒരു കുഴി കാണുമ്പോൾ ലോറിക്കാരും ബ്രേക്ക് ഔട്ടും അവന്റെ പിന്നിൽ ബ്രേക്ക് ലൈറ്റ് കാണില്ല. ബൈക്ക് ഓടിക്കുന്ന ആളായാലും കാർ ഓടിക്കുന്ന ആളായാലും അവന്റെ മൂട്ടിപ്പോയി ഇടിക്കും. അങ്ങനെ പല കാര്യങ്ങൾ. പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ്, ടേണിംഗ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇടാതെ വിദ്യാസമ്പന്നരായ ആൾക്കാർ പോലും വാഹനങ്ങൾ ഓടിച്ച് തിരിയുന്നുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അപ്പോ പ്രധാനമായിട്ടുള്ളത് ഇടതുവശം ചേർന്ന് പോവുക, മിതമായ സ്പീഡിൽ പോവുക, വാഹനത്തിന്റെ റോഡ് വർത്തിനെസ് അതായത് ബ്രേക്ക് ലൈറ്റ്, പാർക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ഇതെല്ലാം, സന്ധ്യയ്ക്ക് മുമ്പേ ഹെഡ്ലൈറ്റ് ഇടുക, ഇതെല്ലാം നമ്മൾ സേഫ്റ്റി പ്രധാനപ്പെട്ടതാണ്, അത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നന്ദി ശ്രീ ഉപേന്ദ്രനാരായണൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.